ഇന്നലെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു എൻ വിഡിയോയെ കുറിച്ചൊരു കണ്ടന്റ് ചെയ്യാൻ. എൻ വിഡിയോയെ കുറിച്ചുള്ള കണ്ടന്റിലേക്ക് പോകുമ്പം അതിന്റെ സ്ഥാപകനായിട്ടുള്ള ഹുവാങ് ജെൻസനെ കൂടി പറയേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ, റെസ്റ്റോറന്റിലെ വെയിറ്ററിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ ധനികനിലേക്കുള്ള അയാളുടെ വളർച്ചയുടെ പ്രധാനപ്പെട്ട കാതൽ എൻ വി ഡി എന്ന് പറയുന്ന ഈ കമ്പനിയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള ഓഹരികൾ കൈയാറുന്ന കമ്പനിയാണ് നമ്മുടെ എൻ വി ഡി. അതവിടെ നിൽക്കട്ടെ. ഈ ഹുവാങ് ജെൻസൻ എങ്ങനെയാണ് എൻ വി ഡി സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ മറുപടിയുണ്ട്. ആള് 1963 തായ്വാനിലാണ് ജനിക്കുന്നത്. പിന്നീട് കുടുംബം തായ്ലൻഡിലേക്ക് കുടിയേറിപ്പോകുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ 9-ാമത്തെ വയസ്സിൽ ഹുവാങ് ജെൻസനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും കൂടി അദ്ദേഹത്തിന്റെ വാഷിംഗ്ടണിലുള്ള അങ്കിളിന്റെ അടുത്തേക്ക് ഫാമിലി അയക്കുന്നു. അവിടെ എത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ജാതകം മൊത്തത്തിൽ മാറി പറയുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലും മൈക്രോ പ്രോസസിംഗിലും ഒക്കെ അതീവ തൽപരനായിരുന്ന അദ്ദേഹം ആ വിഷയങ്ങളിൽ വൈദഗ്ധ്യം നേടിയെടുക്കുകയും ഇടയ്ക്കിടെ അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ ആ റെസ്റ്റോറന്റിൽ അദ്ദേഹം വെയിറ്ററായിട്ട് ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ജോലിക്കിടയിൽ വെച്ചിട്ട് അദ്ദേഹം രണ്ട് സുഹൃത്തുക്കളെ കണ്ടെത്തുന്നു. ക്രിസ് മുളൻചോവിസ്ക് എന്ന് പറയുന്ന ഒരാളും പിന്നെ വേറെ ഒരാളും കർട്ടിസ് പ്രിം. ഈ രണ്ട് ആളുകളെയും ചേർത്തുകൊണ്ടായിരുന്നു 1993 എൻ വി ഡി എന്ന് പറയുന്ന കമ്പനിയുടെ തുടക്കം കുറിക്കപ്പെടുന്നത്. ഇവര് ഈ ടീ പാർട്ടി ചർച്ചകൾക്കിടയിൽ വെച്ച്, ഈവനിംഗിൽ ചായ കുടിക്കുമ്പോൾ നടത്തുന്ന ചർച്ചകളുടെ പ്രധാനപ്പെട്ട വിഷയം, ഒരു 10-30 വർഷങ്ങൾക്ക് ശേഷം ഇവിടുത്തെ ടെക്നോളജി എങ്ങനെയായിരിക്കും, നമ്മൾ എയെ കുറിച്ച് ഇപ്പം അറിഞ്ഞു തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ വർഷങ്ങൾക്ക് മുൻപേ 30 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അവരുടെ ചിന്ത ഇതിനെക്കുറിച്ചായിരുന്നു. എങ്ങനെയായിരിക്കും ഭാവിയിൽ ഈ യുഗം മുന്നോട്ട് പോകുന്നത്? അങ്ങനെ ഇന്നത്തെ ചാറ്റ് ജി പി ടിയും എ ഐ ടെക്നോളജിയൊക്കെ അവർ അന്ന് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഭാവിയിൽ നമുക്ക് അടക്കി ഭരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് എൻ വിഡിയോ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനി അവർ 1993 സ്ഥാപിക്കുന്നു. തുടങ്ങുന്ന കമ്പനിക്ക് തുടക്കത്തിലെ ക്ലയൻസിനെ കിട്ടത്തില്ലല്ലോ, സ്വാഭാവികം. അങ്ങനെ അവർ ക്ലയൻസിന് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 95 എത്തുമ്പോഴാണ് സീഗ അവർക്കൊരു കോൺട്രാക്ട് നൽകുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ജോലി, അവർ നിർമ്മിക്കാൻ പോകുന്ന ഗെയിമിംഗ് കൺസോളിന് വേണ്ട ചിപ്പുകൾ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ടാസ്ക്. അങ്ങനെ അവരുടെ ആദ്യത്തെ പ്രൊജക്റ്റ് വരുന്നു. അതിനവരിട്ടിരുന്ന പേര് NV1 എന്നായിരുന്നു. നെക്സ്റ്റ് വിഷൻ എന്നായിരുന്നു ആ NV ചുരുക്ക പേര്. ഇപ്പം ഒരു ലാറ്റിൻ വേർഡൊക്കെ ഉണ്ട്, അസൂയ നർത്തം വരുന്ന ലാറ്റിൻ വേർഡിൽ നിന്നൊക്കെയാണ് വന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വിഷൻ എന്നായിരുന്നു അവരുടെ ആ ഒരു ഫൗണ്ടേഷന്റെ ലക്ഷ്യവും കാര്യങ്ങളും ഒക്കെ. പിന്നെ അവർ NVDM എന്ന് പറയുന്ന പേര് അവരുടെ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. അത് വയ്ക്കട്ടെ, നമ്മൾ നെഗറ്റീവ് സെൻസിലേക്ക് പോകണ്ട. അങ്ങനെ അവരുടെ ആദ്യത്തെ പ്രോജക്റ്റ് കിട്ടുന്നു. NV എന്ന് പറയുന്ന ആദ്യത്തെ അവരുടെ ചിപ്പ് വളരെ വിജയകരമായി സീഗയ്ക്ക് വല്ലാണ്ട് അവരെ പിടിച്ചു. അങ്ങനെ ഇരിക്കുമ്പം അവർ അടുത്ത ഡ്രീം കാസ്റ്റ് എന്ന് പറയുന്ന പുതിയൊരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഇറക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ചിപ്പ് നിങ്ങൾ തന്നെ നിർമ്മിക്കുക എന്ന് പറഞ്ഞ് NV കോർപ്പറേഷനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ അവർ NV1 വിജയത്തിന് ശേഷം NV2 എന്ന് പറയുന്ന പുതിയ ചിപ്പിന് വേണ്ടിയിട്ടുള്ള റിസർച്ചിനിടയിലാണ് മൈക്രോസോഫ്റ്റ് ഡയറക്ട് എക്സ് പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഡയറക്ട് എക്സ് പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, അതിന്റെ ബേസിൽ വരുന്ന വിൻഡോസ് ഡിവൈസുകളിൽ ഇവർ നിർമ്മിക്കുന്ന ചിപ്പ് അനുസരിച്ച് ചിപ്പ് വെച്ച് നിർമ്മിക്കുന്ന ഗെയിമിംഗ് കൺസോളായ ഡ്രീം കാസ്റ്റ് വർക്കാവില്ല. അത് വർക്കായാലും ഇല്ലെങ്കിലും സീഗയും NV തമ്മിലുള്ള കോൺട്രാക്ട് അനുസരിച്ചിട്ട് ഇവർക്ക് ചിപ്പ് നിർമ്മിച്ച് കൊടുത്താൽ മതി, വർക്കാവോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ NV മേധാവി ഹുവാങ് ജെൻസൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, സീഗയുടെ മേധാവിയെ പോയി കണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ലതാണ്, പക്ഷേ മൈക്രോസോഫ്റ്റിൻ്റെ ഡയറക്ട് എക്സ് പ്ലാറ്റ്ഫോം നിലവിൽ വരുന്നതോട് കൂടിയിട്ട് ഞങ്ങൾ നിർമ്മിക്കുന്ന ചിപ്പ് സെറ്റ് അനുസരിച്ചുള്ള ആ ഒരു ഗെയിമിംഗ് കൺസോള് ഇതിൻ്റെ ബേസിൽ വരുന്ന ഡിവൈസുകളിൽ വർക്കാവില്ല, മൊത്തത്തിൽ നിങ്ങൾക്ക് നഷ്ടമാവും, ഞങ്ങൾ ഈ കോൺട്രാക്ട് ഏറ്റെടുക്കുന്നില്ല. മാത്രമല്ല ഞങ്ങളൊരു ചെറിയ കമ്പനിയാണ്, ഇത്രയും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്കൊരു ഡെവലപ്പ് ചെയ്ത് പുതിയ ചിപ്പ് ഇറക്കാൻ പറ്റില്ല, സോറി എന്ന് പറയും. ഓക്കെ, ആ ഒരു കോൺട്രാക്ട് അവർ തിരിച്ചു വാങ്ങിച്ചിട്ട് പുതിയൊരു കമ്പനിയെ കൊണ്ട് ഡ്രീം കാസ്റ്റിന് പറ്റിയ ചിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവർ ആ പരിപാടി റൺ ചെയ്യും. പക്ഷേ ഈ ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്തായാലും സീഗയുടെ കമ്പനിക്ക് ഇഷ്ടപ്പെടുകയും സീഗയുടെ മേധാവി ഹുവാങ് ജെൻസനെ കണ്ടെത്തി ഇങ്ങനെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നിങ്ങളുടെ ലോയൽറ്റി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അപ്പം മൈക്രോസോഫ്റ്റിന്റെ ഡയറക്റ്റ് എക്സ് പ്ലാറ്റ്ഫോമിൽ വർക്കാവുന്ന തരത്തിലൊരു ചിപ്പ് നമുക്ക് നിർമ്മിക്കേണ്ടത് നമുക്ക് അടുത്ത ഗെയിമിന് വേണ്ടിയിട്ടെന്ന്. അപ്പം അത് ഇവർ സന്തോഷത്തോടുകൂടി ഏറ്റെടുത്തു. പക്ഷേ ഞങ്ങൾ ചെറിയ കമ്പനി ആയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ വലിയ റിസർച്ചിലേക്ക് ഇറങ്ങാനുള്ള ക്യാപിറ്റൽ ഇല്ല എന്ന് പറയുമ്പം സീഗയുടെ തന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ടോട് കൂടിയിട്ട് ഇവർ റിസർച്ച് തുടങ്ങി. അങ്ങനെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച പുതിയ ചിപ്പാണ് RIVA 124. ആക്ച്വലി ഈ RIVA 124 എന്ന് പറയുന്നത് ഒരു വിപ്ലവം തന്നെയായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ IT ഇൻഡസ്ട്രിയുടെ തലവര തന്നെ മാറ്റി കുറിക്കുന്നതായിരുന്നു. കാരണം അതുവരെ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റെസൊല്യൂഷൻ ഉള്ള ചിപ്പ് RIVA-യുടേതായിരുന്നു. ഏറ്റവും മികച്ച ഗ്രാഫിക്സുകൾ ഇവരുടെ ചിപ്പിൽ വർക്കാവാൻ തുടങ്ങിയതോടുകൂടി എല്ലാവരും ഇവരുടെ ക്ലയൻസ് ആവാൻ മത്സരിച്ചുകൊണ്ടിരുന്നു. ഇവർ 99 കൂടിയിട്ട് ഇവരുടെ ഷെയർ മറ്റുള്ളവർക്ക് വിൽക്കാൻ തുടങ്ങി. പതിയെ പതിയെ ഇൻവെസ്റ്റ്മെന്റുകൾ കമ്പനിയിലേക്ക് കുന്നുകൂടിക്കൊണ്ടിരുന്നു. പക്ഷേ അവർ മേജർ ഇവന്റ്സ് ഒന്നും ഏറ്റെടുക്കാതെ അവരുടെ വർക്കുകളും റിസർച്ചും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നിലോട്ട് പോയിക്കൊണ്ടിരുന്നു. കാരണം ഇവർ 1993 ചായക്കടയിൽ വെച്ചിട്ട്, റെസ്റ്റോറൻറ്റ് ഞാൻ ചായക്കടയെന്ന് പറയുന്നതാണ്, ഒരു
ചായക്ക് ചുറ്റുമിരുന്ന് ആലോചിക്കുന്നത് 2023 24 വന്നുകൊണ്ടിരിക്കുന്ന AI ChatGPT കുറിച്ചൊക്കെ അന്ന് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടതാണ്. പക്ഷെ അവർ ഫ്യൂച്ചറിലേക്കുള്ള റിസർച്ച് ആരംഭിച്ചു, മറ്റുള്ളവർ പ്രസന്റിൽ കടന്ന് കളിച്ചപ്പം നെക്സ്റ്റ് വിഷൻ അവരുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഫ്യൂച്ചറിൽ കടന്നാണ് കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവർക്ക് തിരിച്ചടികൾ നേരിടുന്ന കാലഘട്ടമായിരുന്നു പിന്നീട് വരുന്നത്. ക്ലയന്റുകൾ കുന്നുകൂടിയതോടുകൂടി അവർക്ക് പ്രോജക്റ്റുകളും വന്നു. പക്ഷേ പ്രോജക്റ്റുകൾ വരുന്നതിനൊരു കാരണം ഇവരുടെ ഈ സംഭവം കണ്ടിട്ട് നാസ ഉണ്ടല്ലോ, അമേരിക്കൻ ബഹിരാകാശ അന്വേഷണ സംഘടന. അപ്പം നാസ അവരുടെ മാർസ് മിഷന്റെ ഇമേജ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ചിപ്പുകൾ നിർമ്മിക്കാൻ ഇവരോട് ആവശ്യപ്പെടുന്നു. അപ്പം നാസ ഇവരുടെ ക്ലയന്റ് ആണെങ്കിൽ ഇവർ വളരെ വലിയ ആളുകളായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ സാംസങ് ഓഡി തുടങ്ങിയ ആളുകളെല്ലാം ഇവരിലേക്ക് വന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ സ്മാർട്ട് ഫോണുകൾക്കും വാഹനങ്ങളുടെ ഇൻഫോടൈം സിസ്റ്റത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചിപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് അപ്പം അതിലേക്ക് ഓടി ടെസ്ല തുടങ്ങിയ കമ്പനികളൊക്കെ വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളായിട്ട് വന്നു. ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അവർക്ക് ചില പാളിച്ചകളൊക്കെ പറ്റി, അവരെല്ലാ പാളിച്ചകളും പുറത്തു പറഞ്ഞില്ല. അപ്പം അങ്ങനെ ഇവർക്ക് കോൺട്രാക്ട് കൊടുത്ത കമ്പനികളുമായിട്ട് ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ അവരുടേതായിട്ടുള്ള ഡെവലപ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോയി. ഇത്തരത്തിലുള്ള കേസും കാര്യങ്ങളൊക്കെ ഒരു വശത്ത് അവർ സെറ്റാക്കി കഴിഞ്ഞിട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റവും AI ഒക്കെ അവർ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിൻ്റെ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ പരമാവധി സാധ്യതകളും NV എന്ന് പറയുന്ന കമ്പനി മുതലാക്കി അവർ പതിയെ പതിയെ വീണ്ടും വളരാൻ തുടങ്ങി. ഏറ്റവും മികച്ച ചിപ്പുകൾ, ഗെയിമിംഗ് കൺസോളുകളുടെയും ഗ്രാഫിക്സിൻ്റെയും കാര്യത്തിൽ ഏറ്റവും മികച്ച ചിപ്പുകൾ NV തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങിയതോടുകൂടി അവർക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായി തുടങ്ങി. കാരണം ഇവരിറക്കുന്ന ചിപ്പിൻ്റെ ആവശ്യക്കാർ കൂടി ഈ സാംസങ് ആയാലും ആപ്പിൾ ആയാലും പിന്നെ വിൻഡോസ് ആയാലും ഈ വിൻഡോസ് തന്നെ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ RIVA 128 ഇവർ ഇറക്കിയതിന് ശേഷം 124 128 ഇറക്കിയതിന് ശേഷം മൈക്രോസോഫ്റ്റ് തന്നെ അവരുടെ DirectX പ്ലാറ്റ്ഫോമിനേക്കാൾ മികച്ച രീതിയിൽ അല്ലെങ്കിൽ അത് ഏറ്റവും സഫീഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ചിപ്സെറ്റ് നിർമ്മിക്കാൻ മൈക്രോസോഫ്റ്റ് തന്നെ അവർക്ക് കോൺട്രാക്ട് കൊടുത്തു. മൈക്രോസോഫ്റ്റ് അവർക്ക് കോൺട്രാക്ട് കൊടുക്കുന്ന സാഹചര്യത്തിലും ഇവമാരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, നമുക്കും ഇതിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ ഇവമാരെക്കാട്ടിലും മികച്ച ടെക്നോളജി വേണം എന്ന് പറഞ്ഞ് അവരും റിസർച്ചും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ഇവർ സൈലൻ്റായിട്ട് വളരുന്ന വളർച്ച ഒരു രക്ഷയില്ലാത്തതായിരുന്നു. അങ്ങനെ ഇവർ മറ്റ് കമ്പനികളെ ടേക്ക് ഓവർ ചെയ്യാൻ തുടങ്ങിയതോടു കൂടിയിട്ട് എതിരാളികൾക്കിടയിൽ പരിഭ്രാന്തി തുടങ്ങി. ഇപ്പോഴത്തെ മൈക്രോസോഫ്റ്റിനായാലും ക്വാൾകം ഇന്റൽ എല്ലാ എണ്ണത്തിൻ്റെയും ഉള്ളിൽ സാംസങ് എല്ലാത്തിൻ്റെ ഉള്ളിൽ പരിഭ്രാന്തി തുടങ്ങി. ഇവർക്കെതിരെ അവിടുന്ന് ഇവിടുന്നൊക്കെ പണി തുടങ്ങി. അങ്ങനെ ഒരു ബ്രിട്ടീഷ് സെമി കണ്ടക്ടർ കമ്പനി ആയിട്ടുള്ള ആംസ് ലിമിറ്റഡിനെ ഏറ്റെടുക്കാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തി. അതായത് ആംസ് ലിമിറ്റഡിനെ ഏറ്റെടുക്കാനുള്ളതിൻ്റെ അവസാന ഘട്ടത്തിൽ വരെ നമ്മുടെ NV എത്തിയിട്ടുണ്ട്. അവർ വളർന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പം ഇപ്പം നമ്മളീ പറഞ്ഞ മേജർ കമ്പനികളുണ്ടല്ലോ, ക്വാൾകം, ഇന്റൽ, സാംസങ്, അങ്ങനെ മൈക്രോസോഫ്റ്റ്, ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം കൂടി ചേർത്തിട്ട് OpenAI, അങ്ങനെ നിരവധി കമ്പനികളുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്നിട്ട് ഒരു കൺസോർഷ്യം രൂപീകരിച്ച് ഇവരുടെ ഈ ഒരു നീക്കത്തിനെ അട്ടിമറിച്ചു. അട്ടിമറിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആംസ് ലിമിറ്റഡിൻ്റെ സെമി കണ്ടക്ടറുകളാണ് ആപ്പിളിൻ്റെ ഐഫോൺ, ഐപാഡ്, പിന്നെ ODയുടെ കാറിൽ, അങ്ങനെ കുറേ സാധനങ്ങളിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരുടെ സാധനങ്ങളാണ്. അപ്പം ഇവർക്ക് ഈ ഒരു മേഖലയിലും കൂടെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇവരൊരു മോണോപ്പൊളി സ്ഥാപിക്കും, ഇവരുടെ കുത്തകയായി ഈ ഒരു ഇൻഡസ്ട്രി മാറും എന്നുള്ള പേടി കൊണ്ടാണ് ഇവർ അവരുടെ ആ നീക്കത്തിനെ തടയിട്ടത്. ഓക്കെ, അവിടെയും അവർ പരാജിതരായി. പിന്നെ കേസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ വന്നപ്പം ആ ഒരു ആംസ് ലിമിറ്റഡിനെ ഏറ്റെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നെക്സ്റ്റ് വിഷൻ എത്തുന്നു. പക്ഷേ അവരവിടെയും തളർന്നില്ല, അവർ അടിയിൽ കൂടെ ഒളിച്ചിരുന്ന റിസർച്ച് നടത്തുമായിരുന്നു. ഒളിച്ചിരുന്ന റിസർച്ച് മുന്നോട്ട് പൊക്കൊണ്ടിരുന്നപ്പോഴാണ് ഇടയ്ക്ക് വെച്ചിട്ട് ChatGPT എന്ന് പറയുന്ന സാധനത്തിന് യൂസ് ചെയ്തിരിക്കുന്ന ചിപ്പ് NVIDIA ആണെന്ന് എല്ലാവരും അറിഞ്ഞു. അതോടുകൂടിയിട്ട് NVIDIA കളിച്ചവന്മാർ മൊത്തത്തിൽ യുവന്മാരുടെ ചിപ്പിന് വേണ്ടി ക്യൂ നിൽക്കാൻ തുടങ്ങി. ഇപ്പം ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൽ 80% ഹൈ എഫിഷ്യൻറ്റ് ചിപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് NVIDIA ആണ്. ഇവന്മാർക്കെതിരെ, അതായത് ഇവന്മാർക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സകല കമ്പനികളും ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റൽ, ക്വാൾകം, ആമസോൺ, ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, എല്ലാ സാധനങ്ങളും ഇവന്മാരുടെ പിന്നിൽ ക്യൂ നിൽക്കുകയാണ് ഇവന്മാരുടെ ചിപ്പിന് വേണ്ടിയിട്ട്. കാരണം ഇവരുടെ അത്രയും കുറഞ്ഞ റേറ്റിൽ ഇത്രയും മികച്ച ചിപ്പ് കൊടുക്കാൻ വേറെ ആർക്കും ആരെ കൊണ്ടും പറ്റുന്നില്ല. ഇത് ഇവരൊരു വളരെ വലിയ മൊണോപ്പൊളിയിലേക്ക് കടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും കൂടെ ചേർന്ന് അവർക്ക് തടയിടാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. തടയിടാനുള്ള നീക്കങ്ങൾ എങ്ങനെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വാൾകം, ഇന്റല്, ഗൂഗിൾ ക്ലൗഡ്, സാംസങ് തുടങ്ങിയ കമ്പനികളെല്ലാം കൂടെ ചേർന്നത് യുണൈറ്റഡ് ആക്സലറേഷൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം രൂപീകരിച്ചിട്ട് ഇവരെക്കാട്ടിൽ മികച്ച ചിപ്പ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം നമ്മളുടെ ഇതുണ്ടല്ലോ മൈക്രോസോഫ്റ്റ്,
ഓപ്പൺ എ യു ആയിട്ട് ചേർന്നിട്ട് ആ കമ്പനിയുടെ പേരങ്ങ് പറഞ്ഞു കേട്ടോ, ഓപ്പൺ എ ആയിട്ട് ചേർന്നിട്ട് സ്റ്റാർഗേറ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു മൂവ്മെന്റിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പം ഓപ്പൺ എയും മൈക്രോസോഫ്റ്റും കൂടെ ചേർന്ന് സ്റ്റാർഗേറ്റ് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അന്തിമമായിട്ടുള്ള ലക്ഷ്യം എൻവിഡിയ മറികടക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു മേഖല അവരവരുടെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരുന്നു. ചാറ്റ് ജി പി ടിയിൽ ഇവരുടെ ചിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള പിടുത്തം വന്നതോടുകൂടി നിലവിൽ എ ഐ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും ഇവരുടെ ചിപ്പാണ് പൊക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഗ്രാഫിക്സ് ചിപ്പുമായിട്ട് കളത്തിലിറങ്ങിയ എൻവിഡിയ ഇന്ന് ലോകം മുഴുവനും പിടിച്ചടക്കിയിരിക്കുകയാണ്. ഇതാണ് ഇവരുടെ ഒരു രത്ന ചുരുക്കം. വലിയ ക്ലാരിറ്റി എല്ലാവർക്കും കിട്ടിയില്ല എന്നറിയാം. നമുക്ക് എഡിറ്റിംഗ് സൈഡിലൊക്കെ ഒരുപാട് പോരായ്മകളുണ്ട്. പിന്നെ എൻ്റെ പ്രസൻറ്റേഷനും ശരിയല്ല ഈ ഒരു മേഖലയിൽ. ബാക്കി ഹിസ്റ്ററിയോ പൊളിറ്റിക്സോ എല്ലാവരും നിങ്ങൾ തൂക്കിയടിക്കായിരുന്നു. പക്ഷേ ഇത് നമുക്ക് പിടുത്തമില്ലാത്ത മേഖലയാണ്. ഞാൻ ഇന്നലെ അവൻ്റെ മെസ്സേജ് കണ്ടു, പിന്നെ ഇരുന്ന് കമൻറ്റ് കണ്ടു, പിന്നെ അതിനെക്കുറിച്ച് വായിച്ച് പഠിച്ചൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു അതിൻ്റെ ഇമ്മച്യൂരിറ്റി ഉണ്ട്. സോറി, എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും.